അപ്പൊ അപ്പു നന്നായി പുകവലിക്കുന്ന ഒരു ആളാണ്, ഞാൻ നന്നായി പുകവലിക്കുന്ന ആളാണ്. അപ്പോ മാറി എന്ന തിയേറ്റർ വലിക്കുമ്പോഴൊക്കെ ചർച്ചകളാണ് പല കാര്യങ്ങളും, ഇത് ഈ സിനിമയെ കുറിച്ചല്ല. അത്രയും ചർച്ചകൾ സ്വാഭാവികമായിട്ടും ആ ഒരു സീൻ ചെയ്യുമ്പോഴും, പിന്നെ ആ ഒരു അഭിനയിക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് അഭിനയിക്കുകയാണെന്നുള്ള ഒരു ഫീലിംഗ് ഒന്നുമില്ല. പിന്നെ അത് രണ്ടാൾ സുഹൃത്തുക്കളുടെ ഇടയിൽ പറയുന്നത് നമ്മളെന്താണോ സംസാരിച്ച് വരുന്നത് അതിനുശേഷം വന്നിട്ട് ഒരു ഡയലോഗ് തരുന്നു, അതങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഒരു ലെവലിലോട്ടൊരു ഈസി പരിപാടിയിലോട്ട് മാറി. അതുകൊണ്ടൊരു ഒരു സുഖം ഉണ്ടായിരുന്നു. എന്നിട്ട് വെരി ഫസ്റ്റ് ഡേ മുതൽ ആക്ച്വലി നമ്മുടെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഫ്ലക്സിലൊക്കെയുള്ള നമ്മളിപ്പോൾ ഈസ്റ്റർ അതിനെ ഉണ്ണി വിട്ട പോസ്റ്ററൊക്കെ ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ഡേ ഞങ്ങൾ മാറി എന്നിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട്, ശരിക്കും സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന സാധനം ഫോട്ടോ എടുത്തിട്ട് ഇട്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ധ്യാനും വിനീതും നിർമ്മാതാവ് വിശാഖും ചേർന്ന് മനോരമ ഓൺലൈനിന് ഒരു അഭിമുഖം നൽകിയിരിക്കുകയാണ്. പ്രണവുമായി ധ്യാനിന് സൗഹൃദം വന്നത് ഈ സിനിമയുടെ ഷൂട്ടിന് ശേഷമാണ്. ലൊക്കേഷനിൽ താനും പ്രണവും തമ്മിൽ ബോണ്ടുണ്ടായത് ഒരുമിച്ച് സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത്. പൊതുവെ അന്തർമുഖനാണ് പ്രണവ് മോഹൻലാൽ. താരപുത്രനാണെങ്കിലും സിനിമ പ്രണവിൻ്റെ ബക്കറ്റ് ലിസ്റ്റിലില്ല. യാത്രകളും സംഗീതവുമാണ് ഹരം. അതുകൊണ്ട് തന്നെ പ്രണവിനെക്കുറിച്ച് അറിയണമെങ്കിൽ വിനീതോ കല്യാണിയോ വിശാഖോ ധ്യാനോ പിതാവ് മോഹൻലാലോ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടണം. ഇന്നേ വരെ ഒരു സിനിമയുടെ പ്രമോഷനും പ്രണവ് വന്നിട്ടില്ല. അപ്പുവിനെക്കുറിച്ച് ധ്യാൻ പറഞ്ഞതിങ്ങനെ, അപ്പു അധികം സംസാരിക്കില്ല, അപ്പുവിൻ്റേതായ സോണിൽ നിൽക്കുന്നയാളാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഷൂട്ടിൻ്റെ തുടക്കം മുതൽ തന്നെ ആവശ്യമില്ലാത്തതും ഉള്ളതുമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ എന്താണെന്ന് അപ്പുവിനെ ആദ്യമേ അറിയിച്ചിരുന്നു. മാത്രമല്ല അവൻ്റെ പല പേഴ്സണൽ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അതുകൊണ്ട് പെർഫോം ചെയ്യുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു, നാച്ചുറലി വന്നതാണ്. അതിന് കാരണം ഓഫ് സ്ക്രീനിലുള്ള കണക്ഷനാണ്. ഷാരൂഖ് ഖാൻ പറയുന്ന പോലെ കോഫി കോൺവെർസേഷൻ സിഗരറ്റാണ് ഞങ്ങളെയും അടുപ്പിച്ചത്. സംസാരം ചായ സിഗരറ്റ്, ശരിക്കും ചെന്നൈ കൾച്ചറാണ്. അപ്പു നന്നായി പുകവലിക്കുന്ന ഒരാളാണ്, ഞാനും നന്നായി പുകവലിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഷൂട്ടിനിടയിലെ ബ്രേക്കിൽ സിഗരറ്റ് വലിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ചർച്ചകൾ നടത്താറുണ്ട്. സിനിമയെക്കുറിച്ചല്ല, മറ്റു പല കാര്യങ്ങളുമാണ് ചർച്ച. അഭിനയിക്കുമ്പോൾ അഭിനയിക്കുകയാണെന്ന ഫീലിംഗ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ അടുത്തിടെ പുറത്തുവിട്ട ഈ സിനിമയുടെ ഒരു പോസ്റ്ററിൽ ഞാനും അപ്പുവും സിഗരറ്റ് വലിച്ച് ചായയും കുടിച്ചിരിക്കുന്നതായി കാണാം. അത് ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ പോസ്റ്റ് ചെയ്തതല്ല, ഞങ്ങൾ സിഗരറ്റ് വലിച്ചിരിക്കുന്ന സമയത്ത് ക്രൂ സ്റ്റില്ലെടുത്ത് പോസ്റ്ററാക്കിയതാണ്. ഏട്ടനെ കാണാതെ മാറി നിന്നാണ് ഞാൻ സിഗരറ്റ് വലിക്കാറുള്ളത്. അപ്പുവിന് അതൊന്നും പ്രശ്നമല്ല, പക്ഷേ എനിക്ക് പ്രശ്നമായതുകൊണ്ട് അപ്പുവിനെയും കൊണ്ട് ഞാൻ മാറി നിൽക്കും എന്നാണ് ധ്യാൻ പറഞ്ഞത്. തൻ്റെ മുന്നിൽ നിന്ന് ധ്യാൻ സിഗരറ്റ് വലിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, കണ്ടാൽ താൻ എന്തിനാണ് വലിക്കുന്നതെന്ന് ചോദിക്കും. ആ ചോദ്യം കേൾക്കാൻ ധ്യാനിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്നാണ് വിനീത് മറുപടിയായി പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ധ്യാനിനും പ്രണവിനും പുറമെ നിവിൻ, കല്യാണി, ബേസിൽ, അജു വർഗീസ് തുടങ്ങി വൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്.